ആലോചിക്കുന്നത് ന്യൂസ് 18 പാലക്കാട്. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഓരോ പ്രദേശത്തുള്ള സംഘടനകൾ ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് തനത് ഫണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് ഫണ്ട് ഇല്ലാതെ പലരും ഇവിടെ ചെലവ് വഹിച്ചത് എങ്ങനെയാണ്? ഓർഡർ മുനിസിപ്പൽ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. അവർ സ്പോൺസർഷിപ്പിലൂടെയൊക്കെയാണ് പലപ്പോഴും ചെലവ് കണ്ടെത്തിയത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലോ ലോക്കൽ അടിസ്ഥാനത്തിലോ തന്നെ ഇതൊക്കെ സ്പോൺസർഷിപ്പിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ, അത്ര വലിയ ചെലവ് ഈ വിഷയത്തിൽ വരും എന്ന് ഞാൻ കരുതുന്നില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ജോലി നഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് ക്വാറന്റൈൻ ചെലവ് സർക്കാർ വഹിക്കണം. വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തും. അതിനൊന്ന് നയാ പൈസ നമ്മൾ വാടക കൊടുക്കണ്ട. ഇപ്പോൾ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടു കൊടുത്തിട്ടുണ്ട്, പണം വാങ്ങിയിട്ടാണോ അത്? അതേപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാശ് കൊടുക്കാതല്ലേ എല്ലാവരും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളൊക്കെ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഈ ക്വാറന്റൈൻ ചെലവ് അവരിൽ നിന്ന് ഈടാക്കുന്നത് കഴിവുള്ളവർ കൊടുത്തോട്ടെ, പേ അടിസ്ഥാനത്തിൽ കഴിവുള്ളവർ കൊടുത്തോട്ടെ, കഴിവില്ലാത്തവർക്ക് അത് ഗവൺമെന്റ് ഒഴിവാക്കണം. ശക്തിയായിട്ട് ആവശ്യപ്പെടാനില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യണം, ഒരു സംശയവും വേണ്ട. യു ഡി എഫ് അവനാന്റെ മുന്നണിയെ പറ്റി അവനാന് ഒരു ആത്മവിശ്വാസം ഇല്ല, ഞാൻ പിന്നെ എന്താ ചെയ്യുക? വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും കിട്ടിയാലേ ഇനി രക്ഷയുള്ളൂ എന്ന്. അവർക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും തോറ്റിയില്ല, അപ്പൊ തോന്നിയതാവും നമ്മളായിട്ട് മത്സരിച്ചാൽ ജയിക്കാൻ പോകുന്നില്ല, യു ഡി എഫ് ജയിക്കുള്ളൂ, ഇനി ആരെങ്കിലുമൊക്കെ കിട്ടിയാലേ ജയിക്കുള്ളൂ എന്ന് അപ്പൊ തോന്നിയതാവും. അല്ലെങ്കിൽ എന്തിനാ ഇപ്പോ മറ്റു മുന്നണിയുടെ പിന്നാലെ നടക്കുന്നത്? അല്ല, അതൊക്കെ പരിഹരിക്കാൻ കഴിയും, അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും ചർച്ച നടത്തി ആ വിഷയം പരിഹരിക്കും. ഈ വേറെ മുന്നണി നാളെ കിട്ടണമെന്ന് ആലോചിക്കുന്ന അവനാന്റെ മുന്നണി പോരാന്ന് തോന്നുമ്പോഴാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 20-ൽ 19 സീറ്റ് യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞ ഈ മുന്നണിയാണ് ജയിച്ചത്, ഞങ്ങളുടെ ഇപ്പത്തെ ഈ മുന്നണിയാണ് ജയിച്ചത്. അപ്പൊ ഇനി ആരെങ്കിലുമൊക്കെ കിട്ടിയില്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ സ്ഥിതി ഇത് തന്നെ ആവുമെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് അത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്. ഞങ്ങളെ മുന്നണിയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അല്ലല്ല, ഞങ്ങള് അത് പിന്നെ ശരിയല്ല. ഞങ്ങളെല്ലാവരും കൂടി ടെലിഫോണിലാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ എല്ലാവരും കൂടി ഒന്നിച്ച് കാണാൻ സൗകര്യം ഉണ്ടാക്കാൻ ആലോചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എല്ലാവരും കൂടി കൂടാൻ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും കൂടിയാണ്, എല്ലാ പാർട്ടി നേതാക്കന്മാരും കൂടാൻ ആലോചിക്കുന്നുണ്ട്. ഞാനൊറ്റക്കല്ല, ഇപ്പൊ ടെലിഫോണിലല്ലേ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, അതുതന്നെയാണ്, അതേ വിഷയമുള്ളൂ, അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ജോസ് കെ മാണിയും ജോസഫും യു ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ടാവും? ഉണ്ടല്ലോ, ഇല്ലെന്ന് ആര് പറഞ്ഞു? അങ്ങനെ അഭ്യൂഹങ്ങളുടെ ഒന്നും ആവശ്യമില്ല, മറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. പി കെ കുഞ്ഞാലിക്കുട്ടി സർക്കാരിനോട് ക്വാറന്റൈൻ ചെലവ് വഹിക്കണം പ്രവാസികളിൽ പാവപ്പെട്ടവരുടേത് എന്ന